കീർത്തി അവിടെ കാത്തു നിൽക്കായിരിക്കും. ഇതുവരെ വിളിച്ചില്ലല്ലോ. ശിക്ഷ കൊടുത്തത് മതിയാക്കി അവളെങ്കിൽ വിളിച്ചാലോ? ശരി. ഫോണിൽ കിട്ടുന്നില്ല, ഞാൻ പോയി വിളിക്കാം. എവിടെ പോയി കീർത്തി? കീർത്തി കണ്ണു തുറക്ക്, കീർത്തി കണ്ണു തുറക്ക്, കീർത്തി 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 കണ്ണു തുറക്ക്. കീർത്തി എങ്ങനെ നീ വെള്ളത്തിൽ വീണത്? എന്നാരും തള്ളിയതാ. ശിവ ആ ടൗലിങ് എടുക്ക്. കീർത്തി ആശുപത്രി പോണോ? അരി ഓക്കെ ഓക്കെ. ശിവ ഞാൻ ടൗലിങ് എടുക്ക്. ഹോസ്പിറ്റലിൽ പോണോ? കീർത്തി ഇവിടെ, അവൾക്ക് കുഴപ്പമില്ല. Thank you.
പറയടി, നീ എന്തിനാ കീർത്തിയെ കൊല്ലാൻ ശ്രമിച്ചത്? കൊല്ലാൻ ശ്രമിച്ചെന്നോ? ഞാനോ? അതെ, അവളെ സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ടത് നീയാണെന്ന് എനിക്കറിയാം. ഓ, ചോദിക്കാൻ വന്നത് നീയാണോ? ഞാൻ വിചാരിച്ചത് എന്നോട് മുട്ടാൻ നീ നിന്റെ ഏട്ടനെ തന്നെ പറഞ്ഞുവിടുവെന്നാ. കാത്തിരിക്കായിരുന്നു ഞാൻ അയാളെ. ഏട്ടന്റെ മുന്നിൽ തന്നെ എത്തുവടി നീ. നിന്നെ തെരഞ്ഞ് സിദ്ധുവും ശിവയൊക്കെ ഈ പരിസരത്ത് തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ കൃത്യം നടത്തിയതിനു ശേഷം ഒളിച്ചിരിക്കാനായി നീ ഈ ഹോട്ടലിൽ തന്നെ റൂം എടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. എന്റെ ഊഹം തെറ്റിയില്ല. ഇന്ന് ഉച്ച മുതൽ നീ ഈ റൂമിലുണ്ടായിരുന്നു. പാർട്ടി ടൈമിലാ പുറത്തു വന്നെന്ന് മാത്രം. അതിലെന്താ തെറ്റ്? നന്നായിട്ടൊന്നൊരുങ്ങി പാർട്ടിയിലെത്താൻ വേണ്ടിയാ റൂം എടുത്തത്. നീ വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിക്കോ. നീ എന്നെ കളിയാക്കാണോ? കീർത്തിയെ കൊല്ലാൻ ശ്രമിച്ചതിന് നിന്നോട് കണക്ക് ചോദിക്കാനാ ഞാൻ വന്നേ. നീ ആരാണെന്നാ ശിവാനി കരുതിയിരിക്കുന്നത്? എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാന്ന് വിചാരിച്ചു. നിന്റെ ഈ നാടകം നിർത്ത്. ഇതെല്ലാം ചെയ്തത് നീയാണെന്ന് എനിക്കറിയാം. ഞാനത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സിദ്ധുവിനെ മറക്കാൻ നിനക്കൊരിക്കലും കഴിയില്ലെന്ന് എനിക്കറിയാം. നീ ഇത്ര ഈസി ആയിട്ട് അവരുടെ വിവാഹത്തിന് സമ്മതിച്ചപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. എല്ലാം നിന്റെ പ്ലാനിംഗ് ആയിരുന്നു എന്ന് എനിക്കിപ്പ ബോധ്യായി. എന്റെ പ്ലാനിംഗ്? അതെ, കീർത്തിയെ പൂളിലേക്ക് തള്ളിയിട്ടത് നീയാണ്. വാട്ട് റബിഷ് ആർ യു ടോക്കിംഗ്? സിദ്ധുവിന്റെ കീർത്തിയുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചത് ഞാനാ. പിന്നെ ഞാൻ എന്തിനാ അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം? പുറമെ നിന്ന് നോക്കുന്നവർക്ക് അങ്ങനെ തോന്നൂ. നീ അങ്ങനെ വരുത്തിയെടുത്തു, എന്നിട്ട് പാരലായി കീർത്തിക്ക് പണി കൊടുത്തു. തോന്നിയാസം പറയുന്നതിന് ഒരു അതിരുണ്ട്. ഇനി ഒരു വാക്ക് നിന്റെ വൃത്തികെട്ട നാവിൽ നിന്ന് വീണ നീ എന്റെ കൈയുടെ ചൂടറിയും. നിർത്തടി നിന്റെ അഭിനയം. ചെയ്യാത്ത കുറ്റത്തിന് എന്നെ പ്രതിയാക്കാൻ നോക്കിയപ്പോ മിണ്ടാതിരുന്നതേ ഞാനൊരു വിഡ്ഢി ആയോണ്ടാണെന്ന് കരുതിയോ നീ? സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്ത് എന്താ നടന്നതെന്ന് ഞാൻ കണ്ടു എന്റെ ഈ കണ്ണുകൾ കൊണ്ട്. കീർത്തി പൂളിൽ വീണ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു അവിടെ. പറഞ്ഞു പറഞ്ഞ് നീ എവിടെ വരെ പോവെന്നറിയാൻ വേണ്ടിയാ ഞാൻ കുറച്ചുനേരം ബുദ്ധിയില്ലാത്തവളെ പോലെ നിന്നു തന്നത്. ഇനി വേണ്ട, നിർത്തിക്കോ നീ. നീ എന്താ കണ്ടത് പറയാം. നീ കേട്ടോ, ഇപ്പൊ നീ എന്ത് പറയുന്നു? ചെയ്തത് ഇനിയും നിഷേധിക്കാനാണോ നിന്റെ ഭാവം? ഇല്ല, ഇനി ഞാനൊന്നും നിഷേധിക്കുന്നില്ല. അവസാനത്തെ ശ്വാസം കുമിളകളായി പൊന്തുന്നത് വരെ അവളെ വെള്ളത്തിൽ മുക്കി പിടിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. യെസ്, അവളെ എനിക്ക് കൊല്ലണമായിരുന്നു. ഞാൻ ആ കീർത്തിയെ പൂളിലേക്ക് തള്ളിയിട്ടത്. അതിലെനിക്ക് ഒരു പശ്ചാത്താപവുമില്ല. അവൾ രക്ഷപ്പെട്ടതിൽ മാത്രമേ സങ്കടമുള്ളൂ. അപ്പോ നിന്റെ മനംമാറ്റം ഒരു ഡ്രാമയായിരുന്നു അല്ലേ? അതെ, എല്ലാം നാടകമായിരുന്നു. ഞാൻ മാത്രം ആസൂത്രണം ചെയ്ത് തിരക്കഥയൊരുക്കി നടപ്പാക്കിയ നാടകം.
ഇത് മുഴുവൻ ഞാൻ എങ്ങനെയാ ചെയ്തതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഓരോ നിമിഷവും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും മുന്നിൽ എന്റെ ചിരിക്കുന്ന മുഖം മാത്രം കാണിച്ചു. എന്റെ മനസ്സിൽ എരിയുന്ന കനലുകൾ മറച്ചുവച്ചു. സിദ്ധു എന്റേത് മാത്രോ? അയാൾ മറ്റാരുടേതോ ആകാൻ ഞാൻ സമ്മതിക്കില്ല. സിദ്ധുവിന് വേണ്ടി എന്റെ ജീവൻ കൊടുക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതേ സിദ്ധുവിന് വേണ്ടി മറ്റൊരാളുടെ ജീവൻ എടുക്കാനും എനിക്ക് കഴിയും. ഓക്കേ, ഐ എം സോ ഗ്ലാഡ്. നീ നിന്റെ പ്രണയത്തെ കൈവിട്ട് കളഞ്ഞില്ലല്ലോ. അത് നേടാൻ വേണ്ടി മുമ്പത്തെക്കാളും വലിയ പ്ലാൻ നീ ഉണ്ടാക്കി. ഗ്രേറ്റ്. പക്ഷേ ഒരു സംശയം എനിക്കിപ്പോഴും ബാക്കിയുണ്ട്. എന്താ അത്? നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് സിദ്ധു നിന്നെ അറിയിച്ചതാ. കീർത്തിയും അവളുടെ വീട്ടുകാരും ഒക്കെ അംഗീകരിക്കാൻ തയ്യാറായതുവാ. എന്നിട്ടും എന്തിനാ നീ അത് വേണ്ടെന്ന് വെച്ചത്? എന്തിനാ നിനക്ക് പകരം കീർത്തിയെ വിവാഹം കഴിച്ചോളാൻ സിദ്ധുവിനോട് പറഞ്ഞത്? ഒരു പുരുഷനും അവന് വേണ്ടി ജീവൻ കളയാൻ വരെ തയ്യാറായ പെണ്ണിനോട് ചോദിക്കാൻ അരുതാത്ത ചോദ്യമാ സിദ്ധു എന്നോട് ചോദിച്ചത്. മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ വച്ച് എന്നെ സ്നേഹിക്കാത്തൊരു ഭർത്താവായി സിദ്ധുവിനെ എനിക്ക് വേണോന്ന്? സ്നേഹമില്ലാത്ത ഭർത്താവായി സിദ്ധുവിനെ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് എന്നെ സ്നേഹിക്കുന്ന എന്റെ സിദ്ധുവിനെയാ. അതുകൊണ്ട് അയാളെ കീർത്തിക്ക് വിട്ടുകൊടുത്തിട്ട് എന്തായിരുന്നു പ്രയോജനം? ആ ചോദ്യം സിദ്ധു എന്നോട് ചോദിച്ച നിമിഷം ഞാൻ തീരുമാനിച്ചു. അയാളുടെ പെണ്ണാകുന്നതിന് പകരം അയാളുടെ ഫ്രണ്ടായ മതിന്ന്. ആ ഡ്രാമയിൽ സിദ്ധു മാത്രമല്ല, ഈശ്വരമഠം മുഴുവനും തലകുത്തി വീണു. ശിവാനി അവിടുത്തെ രാജകുമാരിയായി വീണ്ടും മാറി. പിന്നെന്താ വേണ്ടത്? കീർത്തിയെ ഇല്ലാതാക്കണം. പാവം ശിവാനിയെ ആരും സംശയിക്കരുത്. കീർത്തിയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ജീവിക്കുന്ന സിദ്ധുവിനെ ആശ്വസിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പിന്നെ ആരാ ഉള്ള? അയാളുടെ വെറും സുഹൃത്തായ ഈ ഞാൻ. സാന്ത്വനിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് ഞാൻ സിദ്ധുവിന്റെ സ്നേഹം നേടിയെടുക്കും. ഷോ, എന്നെ സ്നേഹിക്കുന്ന ഭർത്താവായി തന്നെ പിന്നീടുള്ള കാലം സിദ്ധു ജീവിക്കും അല്ലേ? എന്താ സംശയം? നിക്കാലക്കി മോളെ, ഇത്രയും കാലം ശത്രുവായി നേർക്ക് നേർ നിന്ന് പൊരുതി തോറ്റ് ഞാൻ വിഡ്ഢിയായി. ഈ ശിവാനി വെറും ഫൂളായി. ഇനി അങ്ങോട്ട് എല്ലാവരുടെയും മിത്രമായി നിന്ന് എല്ലാം നേടിയെടുക്കും. നിനക്കറിയോ, കീർത്തി ഇതിനു മുൻപേ തീരേണ്ടതായിരുന്നു. യെസ്, ആയുസിന്റെ ബലം കൊണ്ട് മാത്രോ അവൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. രണ്ടു തവണയും പരീക്ഷണം റോഡിലായിരുന്നു. നീ ഇതിനു മുമ്പും അവളെ കൊല്ലാൻ ശ്രമിച്ചോ? ആദ്യത്തേത് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തായിരുന്നു. പ്രിയപ്പെട്ട കാവ്യച്ചിയുടെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ച് ആളെ ഏർപ്പാടാക്കിയിട്ട് സ്നേഹമുള്ള നാത്തൂനായി അഭിനയിച്ചു. എന്നിട്ട് ആ കോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ അടുത്ത ശ്രമം ഇന്നലെ. ഇന്നലെയോ? അതെ, ഇന്നലെ. സത്യത്തിൽ അത് നിനക്കുള്ള കെണിയായിരുന്നു. എനിക്കോ? അതെ, നിനക്ക് ശ്രീകുട്ടി വെച്ച കെണി. പക്ഷേ ഞാൻ അതിന്റെ റൂട്ട് ഒന്ന് മാറ്റിപ്പിടിച്ചു. Thank you.
നിനക്ക് വേണ്ടി ആ ചായയിൽ ശ്രീക്കുട്ടി ചേർത്ത ഉറക്ക ഗുളികയുടെ അളവ് കുറഞ്ഞുപോയി. അല്ലായിരുന്നെങ്കിൽ സ്കൂട്ടർ ഓടിക്കുന്നതിനിടയിൽ ഉറങ്ങി വീണ് അവള് പരലോകത്തെത്തിയേനെ. നിനക്ക് വേണ്ടി ആ ചായയിൽ ശ്രീക്കുട്ടി ചേർത്ത ഉറക്ക ഗുളികയുടെ അളവ് കുറഞ്ഞുപോയി. അല്ലായിരുന്നെങ്കിൽ സ്കൂട്ടർ ഓടിക്കുന്നതിനിടയിൽ ഉറങ്ങി വീണ് അവള് പരലോകത്തെത്തിയേനെ. ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അറിഞ്ഞു കാണും രക്തത്തിൽ കണ്ട സെഡേറ്റീവ്സിനെ കുറിച്ച്. എന്നിട്ടും ഒന്നും അറിയാത്ത മട്ടിൽ കാവ്യ എന്നോട് പറഞ്ഞു കീർത്തി എങ്ങനെയോ സ്കൂട്ടറിൽ നിന്ന് വീണതാന്ന്. ഒരു പൊട്ടിയെ പോലെ ഞാനും അഭിനയിച്ചു. അവൾക്കറിയില്ല എന്റെ മനസ്സിൽ ഞാൻ ഊതിക്കാച്ചിയെടുക്കുന്ന കത്തിയുടെ മൂർച്ച എന്താണെന്ന്. സിദ്ധുവിനെ മാത്രമല്ല, ഏട്ടന്റെ സ്നേഹവും ഈശ്വരമഠത്തിന്റെ സമ്പത്തും ഒക്കെ ഞാൻ ഈ ശിവാനി കൈപ്പിടിയിലാക്കും. ചിരിച്ചുകൊണ്ട് പണി കൊടുത്ത് കാവ്യെ പുറത്താക്കും. അതിനൊരു സംശയവും വേണ്ട. നിനക്കതിന് പറ്റും, നിനക്ക് മാത്രമേ അതിന് പറ്റൂ. നിന്നെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. നിന്നെ ഞാനും. എന്നെ നീ അംഗീകരിക്കുന്നോ? എന്തിന്? ഈ ദിവസങ്ങളിൽ നീ ഏട്ടനെ വട്ടാക്കുന്നത് ഞാൻ കാണുന്നുണ്ട് മോളെ. ഒടിയന്റെ അടുത്ത് മായം വേണ്ട. ഒരു രാത്രി വച്ച് നീ ഏട്ടനോട് വിലപേശുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഞാൻ അജ്ഞാതനായ ആരാധകനെ കൊണ്ട് ഏട്ടനെ വിളിപ്പിച്ച ആ രാത്രി, കാവ്യ ഏട്ടനെ ഏട്ടന്റെ മുറിയിൽ നിന്ന് പുറത്താക്കിയ രാത്രി, ഏട്ടനെ ഞാൻ നിന്റെ ഒപ്പമാക്കി തന്ന രാത്രി, ആ രാത്രി ഏട്ടൻ ഫിറ്റായി ഉറങ്ങിപ്പോയിന്ന് എനിക്കറിയാം. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി ഒരു കള്ളക്കഥ മെനഞ്ഞ നീയിപ്പോ ഏട്ടനെ വിരട്ടി നിർത്തിയിരിക്കുന്നത് ശരിയല്ലേ? ആ രാത്രി ഏട്ടൻ ഫിറ്റായി ഉറങ്ങിപ്പോയിന്ന് എനിക്കറിയാം. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി ഒരു കള്ളക്കഥ മെനഞ്ഞ നീയിപ്പോ ഏട്ടനെ വിരട്ടി നിർത്തിയിരിക്കുന്നത് ശരിയല്ലേ? പറ, ശരിയല്ലേ? അതെ. ഓക്കെ, നിന്റെ ആ കഥയ്ക്ക് ഇനി അങ്ങോട്ട് എന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ബട്ട് ഓൺ വൺ കണ്ടീഷൻ. എന്താ? ശിവാനി പഴയ വില്ലത്തിയായ കാര്യം നീ മറ്റാരോടും പറയാൻ പാടില്ല, എന്റെ അമ്മയോട് പോലും. ആന്റിക്കിപ്പോഴും നീ നല്ലവളായെന്ന് വിശ്വാസം വന്നിട്ടില്ല. അതെനിക്കറിയാം. പക്ഷേ ഞാനിപ്പോ ഡീസന്റ് ആയിന്ന് നീ തന്നെ അമ്മയോട് പറയണം, അമ്മയെ വിശ്വസിപ്പിക്കണം. എങ്കിൽ എങ്കിൽ മാത്രം ഞാൻ നിന്നെ സഹായിക്കും. എന്തു പറയുന്നു? സമ്മതം. ഗുഡ്. എങ്കി പിന്നെ നമുക്ക് ഏട്ടനെയും കാവ്യച്ചയും ചെറുതായിട്ടൊന്ന് തെറ്റിക്കാം. എങ്ങനെ? നിന്നെ പിടികൂടി എല്ലാവരുടെയും മുന്നിൽ വച്ച് ഞാനൊരു ഷോ നടത്തും. നീയാണ് കീർത്തിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട, കുറ്റം സമ്മതിക്കുകയും വേണ്ട. എന്നിട്ട് ഏട്ടനെ വിരട്ടണം, ധൈര്യമുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ പറയണം. ഞാൻ റെഡി. നിനക്ക് ഷൈൻ ചെയ്യാനും ജീവിതം ടെൻഷൻ ആക്കാനും വേണ്ടി ഞാൻ നിന്നു തരാം. പോലീസിൽ ഏൽപ്പിക്കാവുന്ന എല്ലാവരും പറഞ്ഞതല്ലേ? പക്ഷേ നിങ്ങളാണ് തടഞ്ഞത്. അതിന് നിങ്ങൾ പറയുന്ന ഒരു ന്യായവും എനിക്ക് സ്വീകാര്യമല്ല.